ി ഇങ്ങോട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ നാടായതുകൊണ്ടാണ് ഒരു പ്രാഥമിക വിശദീകരണം അത്ര ഒരു തീരുമാനം എടുക്കാൻ ലീഗ് നിർബന്ധിതമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പൊന്നാനി മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ് അവിടേക്ക് സമദാനി പോകുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് പിന്നെ ലീഗ് വിചാരിക്കുന്നു അതിന് അതിന്റെ റിയർ ആയിട്ടുള്ള കാരണമുണ്ട് മൂന്ന് മൂന്ന് തവണയായിട്ട് വിജയിച്ചു നിൽക്കുന്ന പിന്നെ ഇ ടിക്ക് എതിരായിട്ടുള്ളൊരു വികാരം അവിടെ ഉണ്ട് എങ്കിൽ അത് ഈ പറയുന്ന നിയമസഭാ കോൺസ്റ്റിറ്റുവൻസികളുടെ ഒരു ഒരു പ്രത്യേക കോമ്പിനേഷൻ കൂടെ വരുമ്പോൾ വേണമെങ്കിൽ ഒരു അട്ടിമറി വിജയത്തിന് സാധ്യതയുള്ള മണ്ഡലമായിട്ട് പൊന്നാനിയെ കാണുന്നുണ്ട് ഒരു കാര്യം കൂടി ഉണ്ട് സമദാനിക്ക് ആളുകളെ നേരിട്ട് സ്വാധീനിക്കാനുള്ള ഈ പറഞ്ഞ പ്രാസംഗികനൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അതിനുള്ള ഒരു കഴിവുണ്ട് അദ്ദേഹത്തിന്റേതായ ആ ആ ആ ഒരു ഒറ്റ നല്ല ആണ് നല്ല രീതിയിൽ പ്രസംഗിക്കാൻ അറിയും എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നമ്മൾ ടെലിവിഷനിൽ ഒരു സൗണ്ട് ബൈറ്റ് കാണുമ്പോഴാണ് വളരെ കാലത്തിന് ശേഷം സമതാനിയുടെ ഒരു ശബ്ദം നമ്മൾ കേൾക്കുന്നത് എന്നുള്ളതാണ് ഇവരൊക്കെ ഇവരുടെ ഒരു ഒറേറ്ററി സ്കില്ല് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അപ്പോൾ ഇത് പാർലമെൻറ്റിലാണ് ഉപയോഗിക്കേണ്ടത് ഇത് നമ്മുടെ പൊതുസമൂഹത്തിലാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് ഈ ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഉയർന്നു കേൾക്കേണ്ടത് പോലെ നല്ല രീതിയിൽ മതേതര പ്രതിച്ഛായുള്ള മുസ്ലിം നേതാക്കളിൽ നിന്നാണ് അവരിൽ നിന്ന് നമ്മൾ വളരെ അപൂർവങ്ങളിൽ അപൂർവമായ വിധത്തിലേക്ക് കേൾക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ലീഗിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമധാനി യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ ജൂലൈയിൽ വരുന്ന രാജ്യസഭാ സീറ്റിന് വേണ്ടി ശ്രമിച്ചു എന്നാണ് അതായത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പൊന്നാനിയിലേക്ക് മാറ്റുന്നതിന് ക്കാൾ അദ്ദേഹം ആ ആഗ്രഹിക്കുന്നത് രാജ്യസഭയിലൂടെ പാർലമെൻ്റ് അംഗമാകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അവിടെ പൊന്നാനിയിലൊരു യുവാവിനെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതായിരുന്നു നിർദ്ദേശം പക്ഷേ അങ്ങനെ ഒരു യുവാവിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഒരു തള്ളിക്കേറ്റം ഉണ്ടല്ലോ ആ തള്ളിക്കേറ്റം ഭയന്നിട്ടാണ് തൽക്കാലത്തേക്ക് സമതാനിയും ഇ തന്നെ തുടരട്ടെ എന്ന് ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ വളരെ അങ്ങനെ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ തീർക്കാനാണ് ഇന്നത്തെ ലീഗ് നേതൃത്വം അല്ലെങ്കിൽ നേരത്തെ ഈ യുവാക്കളെ മുഹമ്മദ് അലി തങ്ങൾ എങ്ങനെയാണോ പരിശോധിച്ച് പരിഗണിച്ചത് ആ നിലയിൽ കയറി വന്നവർക്ക് തയ്യാ അവർക്ക് കഴിയുന്നില്ല അത്തരത്തിൽ ചിന്തിക്കാൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ബ്രോഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിശ്വാസമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ആ മുസ്ലിം ലീഗിലൂടെയാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ശബ്ദം ഉയർന്നു കേൾക്കേണ്ടത് ഒ ഐ സി എ ആണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ നോക്കിയാൽ ഒ ഐ സിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഒ ഐ സി ബി ജെ പിയുടെ ഒരു കങ്കാണിയാണ് അങ്ങനെ ഒരാളിലൂടെ മുസ്ലിം കോസ് നമുക്ക് കേൾക്കേണ്ടി വരിക എന്ന് പറയുന്നത് മുസ്ലിം കോസ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മാത്രം വിഷയമല്ലാട്ടോ അത് മതേതര സംവിധാനത്തിൻ്റെ വിഷയമാണ് പക്ഷേ അവരിലൂടെയും കേൾക്കണമല്ലോ അങ്ങനെ അവരിലൂടെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ ലീഗിലൂടെയാണ് പക്ഷേ ഒ ഐ സിക്കാണ് പ്രാധാന്യം കിട്ടുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒ വൈ സി കുറേ കൂടെ ആക്റ്റീവാണ് കുറെ കുറേ കൂടി ഇവരെക്കാളും നന്നായി ഒറേറ്ററി സ്കില്ലുള്ള ആളാണ് അങ്ങനെയാണ് ഒ വൈ സിയെ നമ്മൾ കേൾക്കുന്നത് അത് പലപ്പോഴും നമ്മൾ ചതിക്കുന്ന വിധത്തിലാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിനോടൊപ്പം ചെയ്യുന്നതാണ് ഇപ്പോൾ പ്രധാനമായും ഉത്തർപ്രദേശിലോ ബീഹാറിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ആകെത്തന്നെയും ഏതെങ്കിലും ഒരു

അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണല്ലോ ഒരു ഒരു മുസ്ലിം സീറ്റിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇന്ത്യ ബ്ലോക്ക് ആ മുസ്ലിം ഇന്ത്യ ബ്ലോക്കും ബി ജെ പി വേഴ്സസ് എന്ന് പറയുന്ന പലയിടങ്ങളിലും മുസ്ലിം സീറ്റുകൾ മുസ്ലിം സീറ്റുകളിൽ മാത്രമേ കൊണ്ടുപോയി ഒ വൈ സി സ്ഥാനാർത്ഥി നടത്തുള്ളൂ എന്തിനാണ് ഈ പറയുന്ന ഇന്ത്യ ബ്ലോക്കിൻ്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടി ആ ബ്ലോക്ക് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യിക്കുന്ന ആരാണ് ആ സ്പ്ലിറ്റ് ചെയ്യിക്കേണ്ട ആവശ്യം ബി ജെ പിക്ക് ആണ് ആ ബി ജെ പി ഫണ്ട് ചെയ്തിട്ടാണ് ഒ വൈ സി യഥാർത്ഥത്തിൽ ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥാനാർത്ഥിയെ നടത്തുന്നത് അപ്പോൾ ആ ആളിലൂടെയാണ് നമ്മൾ ഈ മുസ്ലിം കോഴ്സ് കേൾക്കുന്നത് എന്ന് പറയുന്നത് വളരെ നിർഭാഗ്യകരാണ് പോലുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് നാൽപ്പത്തിയഞ്ച് ശതമാനം മുസ്ലിങ്ങളുള്ള പൊന്നാനിയിൽ അതിനേക്കാളേറെ മുസ്ലിം സാന്നിധ്യമുള്ള മലപ്പുറത്ത് നിന്ന് ഏറ്റവും വലിയ മുസ്ലിം പാർട്ടി അയക്കുന്നവർക്ക് ഈ ഒയ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന് മറികടന്ന് ആ വിഷയം സംസാരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവർ ഒഴിഞ്ഞു മാറണമെന്നേ അല്ലെങ്കിൽ ആ നേതൃത്വം ഒഴി അവരെ മാറ്റി നിർത്തണമെന്നേ അതല്ലാതെ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ അതും മണ്ഡലങ്ങൾ മാറിയുള്ള പരീക്ഷണത്തിൽ ും പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമേ അല്ല ശരി ഐട്ടി അങ്ങനെ സംസാരിക്കാത്ത ഒരാളാണെന്ന് കരുതുന്നില്ല പാർലമെന്റിനകത്തും പുറത്തും സംസാരിക്കും ഭാഷയുടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും മറ്റേ മറ്റൊരു ഹിന്ദി സംസാരിക്കുന്നു ആ അതുകൊണ്ട് തന്നെ ദേശീയ മാധ്യമങ്ങൾ അവിടെ എടുത്തു കൊടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട കുറച്ച് ഘടകങ്ങൾ കൂടിയുണ്ട് ഉണ്ട് ഇവരിൽ വരുന്ന വിമർശനം എന്തൊക്കെയാണ് ഇവർ വളരെ നിർണായകമായ ഘട്ടങ്ങളിൽ പാർലമെന്റിലേ ഇല്ല എന്നുള്ളതാണ് അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ വരുന്ന ഘട്ടത്തിലാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ മുസ്ലിം ശബ്ദം കൂടുതൽ ഉയർത്തി കേൾപ്പിക്കണം അതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്ന് സീറ്റ് വേണം എന്ന് ആ മൂന്ന് സീറ്റിനെ ചോദിക്കുന്ന ലീഗ് രണ്ട് സീറ്റിൽ ഉചിതരായുള്ള സ്ഥാനാർത്ഥികളെയാണോ നിർത്തുന്നതെന്ന് അവരുടെ അണികളോടെങ്കിലും അവർ കൃത്യമായി വിശദീകരിച്ചാൽ വന്നു